നമസ്കാരം. ബി ജെ പി പാളയത്തിൽ നിന്ന് മേജർ രവി കോൺഗ്രസിലേക്കു. പ്രചരിക്കുന്ന വാർത്തകളെല്ലാം തള്ളുകയാണ് സംവിധായകൻ മേജർ രവി. ജനങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പാർട്ടിയാണ് വരേണ്ടത് എന്ന് മേജർ രവി മറുനാടനോട് പ്രതികരിച്ചു. ഞാൻ എന്നും സാജ പാർട്ടിക്കാരനാവാൻ എന്നെ കൊണ്ട് അറിയുന്ന സാധനം പറയാൻ പറ്റും. ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെ ഈ ഹയർ കമാൻഡ് ഉള്ളവരെയും അല്ലെങ്കിൽ പാർട്ടി തീരുമാനം എടുക്കുന്നവരെയും ഉള്ളിൽ ഞാനൊരു ഒരു സഹയാത്രികനായിട്ട് അങ്ങനെ പോകാൻ എന്നെ കൊണ്ട് സാധിക്കുന്ന സാധനം തോന്നുന്നുണ്ടോ? സ്ഥാനാർത്ഥി എന്നൊക്കെ ഉള്ളത് അവരൊക്കെ തീരുമാനിക്കുന്നുണ്ടെങ്കിലും, കാരണം എനിക്കൊരു സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്റേതായിട്ടുള്ള ഒരു പാർട്ടിയായിരിക്കണം. ഇപ്പൊ 2020 പോലുള്ള പാർട്ടികൾ അവര് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനൊരു മെമ്പറായിട്ട് ഒരു ഏതെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് പാർട്ടിക്കകത്ത്, അത് മാർക്സിസ്റ്റോ കോൺഗ്രസോ ബി ജെ പി ഏതായാലും, ഇവിടേക്ക് ഒരു ഹയർ കമാൻഡ് എന്നും പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം പാർട്ടിക്കകത്ത് ഒരു പ്രാവശ്യം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പാർട്ടി തീരുമാനിക്കട്ടെ, പാർട്ടി പറയട്ടെ, പാർട്ടിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൂടെ മെമ്പർഷിപ്പ് അതുവഴി ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. സോ അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് എന്റെ പേഴ്സണാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പം കഴിഞ്ഞ പ്രാവശ്യം പി രാജി സംസാരിക്കാൻ പോയിട്ടുണ്ട്. മാർക്കറ്റ്സ്കാരനാണ്, എനിക്ക് മാർക്കറ്റ്സ് പാർട്ടിയായിട്ട് ഒരിക്കലും മുത്തിയിരുന്ന് പോകാൻ പറ്റാത്തൊരു ആശയങ്ങളാണ് അവരുടേത്. പക്ഷേ രാജീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയുന്ന എന്റെ ഫ്രണ്ടാണ്. അപ്പൊ രാജീവ് എന്തെല്ലാം രാജ്യസഭ എം പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. അപ്പൊ എന്ന് വെച്ചാൽ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്തിട്ടുള്ള വ്യക്തി. അതിൽ ഞാൻ ഏത് പാർട്ടിക്കാരനെന്ന് പറഞ്ഞിട്ടല്ല പോകുന്നത്. ഇതിനു മുന്നേ 10 വർഷം മുന്നേ കോടിയേരി ബാലകൃഷ്ണൻ വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കാൻ പോയിട്ട്, അദ്ദേഹം അന്ന് ഹോം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ബി ജെ പി കാരനല്ല. അന്നും ഈ കോടിയേരി ബാലകൃഷ്ണൻ വേണ്ടി സംസാരിക്കാൻ പോയ സമയത്തും 10 വർഷം മുന്നത്തെ ഇലക്ഷന്റെ സമയത്ത് പോയ സമയത്തും ഞാൻ എന്റെ ആശയങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. മോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ ശാഖയിൽ പോയിട്ടുണ്ട്. ഞാൻ RSS കാരനായിരുന്നു, KSU കാരനുമായിരുന്നു, ഒരു ദിവസം SFI കാരനുമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അതൊന്നൊരു അതാ കുട്ടിക്കാലത്ത് കഴിഞ്ഞ നാളുകളിലൊക്കെ അങ്ങൊരു ബി ജെ പി സഹയാത്രികനായാണ് അറിയപ്പെടുന്നത്. അത് വെറുതെ ഒരു കറക്റ്റ് ആയിരുന്നോ? അതല്ല, ആയിരുന്നല്ലോ. കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സെൻട്രലിലെ അവരുടെ പോളിസീസും കാര്യങ്ങളും, നോൺ കറപ്ഷൻ, ഇതുവരെ എനിക്കൊരു കറപ്ഷൻ കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ ജനങ്ങളെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തുന്നതാണ് നമ്മൾ അധികാരത്തിൽ കയറ്റിയിരിക്കുന്നവന്മാർ കട്ടുമുടിപ്പിച്ച് അവരുടെ ധാർഷ്ട്യം ജനങ്ങളോട് കാണിക്കുന്ന സമയത്ത് അപ്പോഴാണ് ഈ ജനങ്ങൾക്ക് പുറകെ മുട്ടുന്നത്. അപ്പൊ ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോക്രസി ആവുന്നതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനന്ന് കഴിഞ്ഞ ഇലക്ഷൻ 35 സ്റ്റേജിലല്ലേ സാധാരണ ഞാൻ കയറിയിരിക്കുന്നത്. സഹയാത്രികൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവരുടെ ആശയങ്ങളൊക്കെ ആയിട്ട് ചേർന്ന് പോകാൻ പറ്റും. പക്ഷെ ഇന്നത്തെ എനിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചില നേതാക്കന്മാർ, സോ കോൾഡ് നേതാക്കന്മാരുടെ ധാർഷ്ട്യം എനിക്ക് കാണാൻ വയ്യ. ഇവിടെ ഒരാളുടെ ധാർഷ്ട്യം തന്നെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ നടക്കുകയാണ്. അപ്പം അതിന്റെ ഇടയിൽ കൂടെ വേറൊരുതാണ് മുഖ്യമന്ത്രിയുടെ ഇതുപോലുള്ളത്, കാരണം ബിഹേവിയർ അത് കുട്ടികളോട് പോലും ബിഹേവ് ചെയ്യുന്നത് കാണുന്ന സമയത്ത് സങ്കടമുണ്ട്. ഒരു മുഖ്യമന്ത്രിയാണ്, അവിടെയാണ് നമ്മൾ കമ്പാരിസൺ കൊടുക്കുന്നത്. എപ്പോഴും ചിരിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു നമുക്ക് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞത്. അപ്പം അദ്ദേഹം ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കുന്ന സമയത്ത് യെസ് ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം, ഓക്കെ, അവരുടെ പേരിലും കറപ്ഷൻസും പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. മറ്റേ കേസ് ചെറുതാക്കിയത് അതിന്റെ ഇവിടെ എന്താ സ്വപ്ന കേസില്ലേ, എല്ലാം ഒരു എസ് നിന്ന് തുടങ്ങുന്ന കേസുകൾ പലതും പലയിടത്തും ഉണ്ട്. പക്ഷെ ഞാൻ നോക്കുന്ന ഇൻഡിവിജ്വൽ, ഇപ്പൊ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അല്ലെങ്കിൽ കെ സുധാകരൻ എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിന്റെ ഞാൻ എക്സെപ്റ്റ് ചെയ്യുന്നൊരു നേതാക്കന്മാരാണ്. കാരണം എന്താ വെച്ചാൽ ചിലയിടത്തല്ല അവർ തുറന്ന് വെട്ടി തുറന്ന് പറയാനുള്ളതും. മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായിട്ടാണ് ഞാൻ ജഡ്ജ് ചെയ്തിരിക്കുന്നത്. പ്രചരണത്തിനിറങ്ങത്തില്ല ഞാൻ ഈ ഈ നേതാക്കന്മാരോടെ ഇരിക്കുകയാണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കോൺഗ്രസിന് വേണ്ടിയിട്ടും ഇപ്പോഴത്തെ എന്താണെന്ന് വെച്ചാൽ സിറ്റുവേഷൻ, ഞാൻ ഇത്രയും വലിയൊരു പ്രശ്നമാവും ഞാൻ ഒരു കോൺഗ്രസിന്റെ റാലിയിൽ പോയതുകൊണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. കാരണം എന്നെ ഇത്രയും ജനങ്ങൾ അത് നോക്കുന്നു ഇത് നോക്കുന്നു, സാർ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എനിക്ക് വരുന്ന മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ചിലർ വരണം നന്നായി അത്. അപ്പം പല എല്ലാവരുടെയും ആശയങ്ങളാണത്. കോൺഗ്രസിനോട് ഇഷ്ടമുള്ളവർക്ക് അത് വളരെയധികം സന്തോഷമായി കാണും. എന്നെ ഇഷ്ടപ്പെടുന്ന ബി ജെ പിയിലുള്ളവർക്ക് അത് വളരെയധികം സങ്കടകരവുമായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് എനിക്ക് രാഷ്ട്രം എന്നുള്ളതാണ്. ഇപ്പൊ സെൻട്രലിൽ നിന്ന് വിളിച്ചിട്ട് പറയണം, മോനെ നീ ഒന്ന് മറ്റേ ഇന്ന രാജ്യത്ത് പോയിട്ട് ഇന്നവനെ നമ്മുടെ രാജ്യത്തിന്റെ ശത്രു എടുത്താൻ അവിടെ ഇരിപ്പുണ്ട്, അവനെ തട്ടിട്ട് വന്നു പറഞ്ഞ് ഞാൻ ഇപ്പോഴും പോകും സാജ.
അതാണ് എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രം അവിടെ നിങ്ങൾ ആരാണ് സെൻട്രലിൽ ഭരിക്കുന്നതെന്നുള്ള എനിക്ക് പ്രോബ്ലം ഇല്ല. അവിടെ ആര് ഭരിച്ചാലും ശരി, രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് മേജർ രവി നീ ഒന്ന് പോകണം, ചത്തു കഴിഞ്ഞാൽ നിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പോലും ഞാൻ പോവും. ഇതാണ് എന്റെ ആശയം എന്ന് പറയുന്നത്. ഇവിടെ ഞാനിപ്പോ ഒരു പാർട്ടിയിൽ ഞാനിപ്പോ ആകെ കൺഫ്യൂസ്ഡ് ആണ്. വൈ? ബിക്കോസ് ഏത് പാർട്ടി ചേർന്ന് കഴിഞ്ഞാലും ഇവർക്കൊരു ഹയർ കമാൻഡ് ഉണ്ട്, ഹയറാർക്കി ഉണ്ട്. ഈ ഹയറാർക്കിയുടെ ഉള്ളിൽ നിന്നും അവരെന്ത് ചെയ്താലും ഞാനത് അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് പോലും പറഞ്ഞ നേതാക്കളെ കുറിച്ചും റേപ്പ് അക്യൂസേഷൻ അതാ അക്യൂസേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് അത് പാർട്ടി തീരുമാനിക്കും. ഇവിടെ ഒരു വനിതാ കമ്മീഷൻ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കോടതിയുണ്ട്. ഇതൊക്കെയാണോ ഡെമോക്രസി എന്ന് പറയുന്നത്?